ബിഗ് ബോസിലെ മത്സരാർത്ഥി ജാസ്മിനെതിരെ ഗുരുതര ആരോപണമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. ഗബ്രിയുമായിട്ടുള്ള സൗഹൃദം വിമർശിക്കപ്പെട്ടതോടെ പലതരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നു. ഇതിൽ ഏറ്റവും അധികം ക്രൂശിക്കപ്പെട്ടത് ജാസ്മിനെ വിവാഹം കഴിക്കാനിരുന്ന അഫ്സൽ എന്ന യുവാവിന് തന്നെയാണ്. തനിക്കെതിരെ വന്ന അധിക്ഷേപങ്ങൾക്ക് മറുപടിയുമായി കഴിഞ്ഞ മണിക്കൂറുകളിൽ അഫ്സൽ എത്തുകയും ചെയ്തിരുന്നു. ജാസ്മിന് ഗിഫ്റ്റ് അയച്ചു കൊടുത്തത് മുതൽ സോഷ്യൽ മീഡിയയിലെ മറ്റ് സംശയങ്ങൾക്കെല്ലാം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തത വരുത്തിക്കൊണ്ടായിരുന്നു അഫ്സൽ എത്തിയതും. ബിഗ് ബോസിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും പണമല്ല എല്ലാമെന്നും ഇതൊക്കെ എൻ്റെ ജീവിതവും ഇമേജിനെയും നശിപ്പിച്ചു കളഞ്ഞു എന്നും എൻ്റെ ജീവിതം വെച്ച് റിസ്ക് എടുക്കാനാകില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അഫ്സൽ കഴിഞ്ഞ മണിക്കൂറിൽ എത്തിയത്. മാസങ്ങൾക്ക് മുൻപ്, കൃത്യം പറഞ്ഞാൽ February 7 ഞാൻ അവൾക്ക് കൊടുത്തതാണ് ആ പാവ. ആ സമയത്ത് ഞങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നു. ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുൻപായിരുന്നു ഞാനത് കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് ഇനിയും കണ്ണു കാണാത്ത ചില ആരാധകർ ചോദ്യങ്ങളുമായി വന്നേക്കാം. അതുകൊണ്ട് തെളിവും ഞാനിവിടെ കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടും താരം കഴിഞ്ഞ മണിക്കൂറിൽ എത്തിയിരുന്നു. എന്തായാലും ഇപ്പോഴിതാ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അഫ്സൽ. അഫ്സൽ പങ്കുവച്ച വോയിസ് ക്ലിപ്പുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി മാറിയിട്ടുമുണ്ട്. അഫ്സലിൻ്റെ ഷർട്ടുകൾ ജാസ്മിനായി അഫ്സൽ ബിഗ് ബോസിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. പക്ഷേ ആ ഷർട്ടുകൾ ബിഗ് ബോസ് അധികൃതർ ജാസ്മിന് നൽകിയിരുന്നില്ല. എന്തുകൊണ്ടാണ് ആ ഷർട്ടുകൾ നൽകാത്തത് എന്നതിൻ്റെ മറുപടിയും അണിയറ പ്രവർത്തകർ നൽകിയിട്ടുമുണ്ട്. ഇപ്പോഴിതാ അഫ്സൽ പുറത്തുവിട്ട ഈ ശബ്ദരേഖ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധിക്കപ്പെടുകയാണ്. അത് ജെൻസിന്റെ ഷർട്ട് പോലെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടില്ല. നമുക്ക് അങ്ങനെ ഇപ്പൊ ഒരാൾ ഗിഫ്റ്റ് കൊടുത്തത് അങ്ങനത്തെ സാധനമൊന്നും കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് അത് ഹോൾഡ് ചെയ്തേക്കാണ്. ഔണാവാതിരിക്കൂ, സങ്കടപ്പെടാതിരിക്കൂ. ഇതൊരു ഗെയിമല്ലേ ദ എൻഡ് ഓഫ് ദ ഡേ. ആളുകൾ അങ്ങനെ പല അഭിപ്രായങ്ങളും പറയും, അതിനൊന്നും മനസ്സിലേക്ക് എടുക്കണ്ട. എന്തായാലും ഈ പറഞ്ഞ വിവരം ഞാൻ എന്തായാലും അവിടെ അറിയിക്കാം കേട്ടോ. കൂളായിട്ടിരിക്കൂ. എനിക്കറിയാം ടഫ് സിറ്റുവേഷൻ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നതെന്ന്. പക്ഷെ ദ എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഷോ അല്ലേ. അപ്പൊ എല്ലാവരും അഭിപ്രായം പറയുന്നതൊക്കെ അതുകൊണ്ടും കൂടെയാണെന്ന് വിചാരിച്ചാൽ മതി.